ഒരു നോമ്പ് തുറക്കി വിളിച്ചു, അതും ചില്ലറ നോമ്പ് തുറന്നല്ല, ഫൈവ് സ്റ്റാർ നോമ്പ് തുറ. എന്നാ പിന്നെ ഒന്ന് കളറായിക്കോട്ടെ. ദുബായ് സലാഹുദ്ദീൻ മെട്രോന്റെ അടുത്തുള്ള ക്രൗൺ പ്ലാസയിലാണ് ഇഫ്താർ ബുഫറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കലാപരിപാടികൾ അരങ്ങേറുന്നത്. ഒരു ചെറിയ കല്യാണത്തിനുള്ള ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് ജോറായിട്ട് സോറിയും പറഞ്ഞ് ഫുഡ് അടിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത കാരക്കും വാൽനട്ടും ബദാമും അങ്ങനെ മറ്റു പല ഐറ്റംസുകളിലൊക്കെ ഒന്ന് കൈവച്ച് നമ്മൾ അംഗം തുടങ്ങി. ഭൂരിഭാഗം പ്രവാസിന്റെയും കണ്ണും കൈയും ആദ്യം പാഞ്ഞത്തിന് ഫലാഫിലേക്കേ കയറും, അതിന്റെ പിന്നാലെ ഷവർമയ്ക്കും. അങ്ങനെ ഫലാഫിലും ഷവർമയും ഇത്തിരി പൊരിക്കടികളും ഒക്കെ കൂടെ തിന്നൊരു ചായയും കൂടിച്ച് നമ്മൾ പരിപാടി തുടങ്ങി. പല ജാതി വെറൈറ്റികൾ നിരത്തി വെച്ചിട്ടുണ്ട് മാനേജർ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം കൂടി ഒന്ന് നടന്ന് കാണാൻ പുതിയായി. തുടക്കം എന്നാൽ സലാഡ് തന്നെ ആയിക്കോട്ടെ ചേച്ചി, സലാഡിൻ്റെ ഒരു സമ്മേളനം തന്നെ ഉണ്ട് അവിടെ. കൂട്ടിന് അമ്മൂസും മുത്തപ്പല്ലും പിന്നെ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസുകളും. ലോകത്തിൻ്റെ എല്ലാ കയ്യിലും റോസ്റ്റിംഗ് എന്നൊരു ട്രെൻഡ് ആയതുകൊണ്ടേ കാരണം കല്ലിൽ റോസ്റ്റ് ചെയ്ത ചിക്കനും കൂട്ടിനൊരു കിടിലൻ സോസും അതിൻ്റെ അന്തസ്സിൽ തന്നെ അവിടെ നിരത്തി വെച്ചത്. അടുത്ത നമ്മൾ കണ്ണുപെട്ട് ലൈവ് തന്തൂരി ഗ്രില്ലാണ്. കണ്ടപ്പോൾ തന്നെ എന്തിനാണ് അവിടെ പപ്പടം വെച്ചതെന്ന് മനസ്സിലായില്ല. തിന്നപ്പോഴാണ് എൻ്റെ ഗുട്ടൻസ് മനസ്സിലായി. പപ്പടം മാത്രമല്ല, മാങ്ങച്ചാറ്, പച്ചച്ചട്ടണി, നാരങ്ങച്ചാറ്, അങ്ങനെ പച്ചമുളക്, ചെറുനാരങ്ങ എല്ലാ ഐറ്റംസും നിരത്തി വെച്ചിന്. മിക്സഡ് ഗ്രില്ലിൽ ലൈവ് അല്ലെങ്കിലും ആവി പറക്കണുണ്ടപ്പോൾ കണ്ണിനൊരു ഇമ്പം കിട്ടി. ഇങ്ങനെ മക്കളെ ഇവരെ മെയിൻ ഐറ്റം മംഗോളിയൻ ഗ്രില്ല്. ഞാൻ പുറത്തുനിന്ന് വല്ലാതെ ഫുഡൊന്നും കഴിക്കില്ല, എന്നാലും ഇവരെ മംഗോളിയൻ കണ്ടപ്പോൾ ഒന്ന് ടെസ്റ്റ് ആക്കണം തോന്നി. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാ ചെയ്യും. ഇതാ ഇവിടെ നിരത്തി വെച്ച പാത്രത്തിന് അവനാൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് പെറുക്കിയെടുത്തോണ്ട് ഈ ചെങ്ങായിൻ്റെ അടുത്ത് കൈമാറിയാലും നമ്മളെ പരിപാടികൾ എളുപ്പമായി. അവിടെ അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാനൊക്കെ പറയും, പക്ഷേ കുക്കിംഗ് എന്നും നമുക്ക് കമ്പോ ഇമ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. തോടെ സ്പൈസി ഓർ ഫ്രൈക്കറോ എന്നൊക്കെ പറഞ്ഞാണ്ട് മോലെ മംഗോളി ഐറ്റത്തിന് ചെറുതായിട്ടൊന്ന് മലയാളീകരിച്ചാണ്ട് പ്ലേറ്റിലാക്കി. ഒറ്റ കയ്യിൽ ബാലൻസ് ചെയ്ത് ഈ പ്ലേറ്റും കൊണ്ടുപോകണ പോക്കിലാണ് മൂട്ടിൽ തീ വെച്ച അറബിക് സ്റ്റൈലുള്ള പാത്രത്തിൽ നിരത്തി വെച്ച ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ കറിയും മലയാളികളെ സ്വന്തം വികാരമായ ബീഫ് ഫ്രൈയും. ഇയർ ഐറ്റങ്ങളോട് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയ പാകത്തിന് വെജിറ്റബിൾ കടായും പനീർ ടിക്ക മസാലയും ദാല് തിക്കിയും അങ്ങനെ വെജിറ്റബിൾ ഐറ്റംസുകളോടും യാത്ര പറഞ്ഞ് സൂപ്പും കുടിച്ച് ലാംബ് ഓസി എന്നറിയപ്പെടുന്ന ജബ്ബറിനെ ചെമ്പിൻ്റെ അടുത്തെത്തി. നല്ല ആവി വറക്കണ ചോറും അവനാൻ ചൂണ്ടിക്കാട്ടുന്ന പീസും അത് വിളമ്പി തരാനായിട്ട് അവിടെ തന്നെ ഒരു ഷെഫിനെ നിർത്തിനി. അവിടെ നിൽക്കുന്ന ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു അടാറ് വെടിക്കെട്ട ഐറ്റാണെന്ന്. അങ്ങനെ ബാക്കിയുള്ള രണ്ടു മൂന്ന് മൂടികളും പൊക്കി വെക്കാണ്ട് കൊണ്ടോട്ടിക്കാരനും പങ്കാളിയും ഗോതയ്ക്ക് ഇറങ്ങണേ. പൊതുവെ ഫുഡ് ഉണ്ടാക്കണവർ വല്ലാതെ ഫുഡ് അടിക്കൂല എന്നുള്ളൊരു ചൊല്ലുണ്ട്. പക്ഷെ കൊണ്ടോട്ടിക്കാരൻ്റെ അലാക്കിൻ്റെ തീറ്റ എന്നാണ്ട് ഈ ഒരു അവസരം നമുക്കൊരുക്കിയെന്ന കെ എൽ ശ്രാസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ മുതലാളിയും നമ്മളെ പങ്കാളിയായിട്ടുള്ള ഷെരീഫ് ഭായിൻ്റെ കണ്ണങ്ങോട് നിറഞ്ഞുപോയി. ഇതാ ഈ ഒരു അന്ത്യമില്ലാത്ത ഫുഡ് ഐറ്റംസുകളെയും ഇഫ്താർ ബുഫറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ താഴെ എഴുതി ചേർത്തിട്ടുണ്ട്. ഭയങ്കര മാരകമായിട്ടുള്ള ഐറ്റംസുകളാണെന്ന് നമ്മൾ പറയണില്ല, പക്ഷേ ഇത്രയും കൂടുതൽ ഐറ്റംസുകളൊന്ന് ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ പോയി കഴിക്കാൻ വേണം. അവസാനം ക്ലൈമാക്സിൽ കുറച്ച് മധുരം, കുറച്ചല്ല കുറേ മധുരം തിന്ന് നമ്മൾ യാത്ര പറയായി. അങ്ങനെ അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഷെഫിനും മാനേജറും കണ്ട് നമ്മളൊരു മാർക്കും കൊടുത്ത് ഞാനും ഷെരീഫും അവിടുന്ന് യാത്രയായി ഫ്രം കൊണ്ടോട്ടിക്കാരൻ.